ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിളിയൊന്നും പെട്ടെന്നുണ്ടായ ഒരു വിളിയല്ല, ആക്സിഡന്റ് ആയിട്ട് വിളിച്ചതല്ല നമ്മെ. പ്രൈസല്ലോ, ദൈവം നമ്മെ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു, നമ്മെ വിളിച്ചു വേർതിരിച്ചു. പ്രൈസ്. അപ്പോ നമ്മുടെ വിളി എന്ന് പറയുന്നത് സ്പഷ്ടമായിട്ട് വിളിച്ചതാണ് ദൈവം. അതുകൊണ്ട് ആരും നിങ്ങൾ വിചാരിക്കരുത് ദൈവം എന്നെ വിളിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തോണ്ട് വന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോട് വന്നതാണ് ആയിരിക്കാം, ആരെങ്കിലും മുഖാന്തരം ഇവിടെ വന്നതായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളെ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് കണ്ട് അറിഞ്ഞ് വിളിച്ചു വേർതിരിച്ചതാണ്. പ്രൈസല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ദൈവത്തെ വിട്ട് പോകരുത്. ഹല്ലേലൂയ. നിങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിളിച്ചത്. അതിന് ഒരു മാറ്റവുമില്ല. നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടല്ല ദൈവം വിളിച്ചത്. പ്രൈസല്ലോ. ആ ഉറപ്പ് നമുക്കുണ്ടാവണം, ആ ഉറപ്പ് നമുക്കുണ്ടാവണം. പ്രൈസല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ വിളിച്ച ആ ഓരോ വ്യക്തിക്കും ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്താലും വീരത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി, ദൈവത്തിൻ്റെ ദിവ്യശക്തി എന്താ ചെയ്തിരിക്കുന്നത്? ആ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രൈസല്ലോ. അപ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടിയത് സകല ദൈവം നമുക്ക് എന്തിരിക്കുന്നു? ദാനം ചെയ്തിരിക്കുന്നു അല്ലേ? പ്രൈസല്ലോ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അതെല്ലാം നാം ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. സകലതും എവിടെയുണ്ട്? വചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. നാം അതെല്ലാം പ്രൈസ് ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെല്ലാം നാം പ്രാപിക്കണം. അതെല്ലാം നാം പ്രാപിച്ച് അതിൻ പ്രകാരം ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്വഭാവം പോലെ ആയിത്തീരാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, ഒരു വ്യക്തി എങ്ങനെ സംസാരിക്കണം, ഒരു വ്യക്തി മറ്റുള്ളവരോട് എങ്ങനെ സമ്പർക്കം പുലർത്തണം. പ്രൈസല്ലോ. സമൂഹത്ത് ജീവിക്കുമ്പോൾ സമൂഹത്തോടെ എങ്ങനെ പെരുമാറണം, സകല കാര്യങ്ങളും എവിടെയുണ്ട്? ബൈബിളിനകത്തുണ്ട്. നാം ബൈബിള് വായിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നാം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നാം യേശുവിൻ്റെ സ്വഭാവം പോലെ ആയിത്തീരുന്നത് അല്ലോ. അനേക വാക്തത്വങ്ങൾ ബൈബിളിലുണ്ട് അല്ലേ? വാക്തത്വങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? വിളിച്ചു വരുത്തുന്ന ഏവർക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വാക്തത്വങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവയാൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നാം എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. പ്രൈസ്. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെ മോഹം നാം വിട്ടൊഴിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ലോകമോഹം ശത്രുത്വമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകമോഹത്തിൽ നാം ജീവിതം നയിച്ചാൽ നാം എപ്പോഴും ദൈവത്തിന് ശത്രുവായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ലോകമോഹം കൊണ്ട് നടക്കരുത്, ലോകത്തെ മോഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ലോകത്തെ സ്നേഹിക്കുന്നവരെ ദൈവം വിളിക്കുന്ന പേരെന്താണ്? വ്യഭിചാരിണികളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിലുള്ളവരല്ല. ലോകത്തിലുള്ളവരായിരുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നാം ലോകത്തിലുള്ളവരല്ല, നാം ദൈവത്തിലുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീരുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നാം കൂട്ടവകാശികളായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്വഭാവം എന്തൊക്കെയാണ് അത് നാം മനസ്സിലാക്കണം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ജീവിച്ചത് എങ്ങനെയാണ്, ക്രിസ്തു ഓരോരോ പ്രോബ്ലംസ് വിഷയങ്ങൾ ഒക്കെ വരുമ്പോൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്തു, നാം അത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നാം ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ കഴിയത്തുള്ളൂ, ആ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ വിശുദ്ധരാകിൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ വിശുദ്ധി ദൈവത്തിന് മാത്രമുള്ള സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമുക്ക് അതിൻ്റെ കൂട്ടവകാശിയായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശി. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്ത്? വിശുദ്ധി എന്നുള്ളത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് സ്നേഹം എന്നുള്ളത്
അല്ലേ? ദൈവത്തിന് ഒത്തിരി സ്വഭാവങ്ങളുണ്ട്. ഈ സ്വഭാവത്തിനെല്ലാം നാം കൂട്ടാളികളായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളായിരിക്കുന്ന നമുക്ക് എത്രമാത്രം സ്നേഹമുണ്ട്, പരസ്പരം എത്രമാത്രം സ്നേഹമുണ്ട്, നമുക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ നിസ്വാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. അങ്ങനെയെങ്കിൽ നാമം എന്ത് ചെയ്യണം? നിസ്വാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിക്കണം, അല്ലേ? സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നാം ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹത്തിന് കൂട്ടാ അവകാശിയായി തീർന്നു എങ്കിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും, മറയില്ലാതെ സ്നേഹിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ തന്നെ പോലെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എടുക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സ്വഭാവം ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം പ്രൈസ് ദി ലോർഡ് സ്നേഹിക്കാതെ ഈ ലോക ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്, ലോകത്തിലുള്ള നിന്റെ അടുത്തുള്ള നിന്നെ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് പ്രൈസല്ലോ അകലെയിരിക്കുന്ന ദൈവത്തെ എങ്ങനെ സ്നേഹിപ്പാൻ കഴിയും, അല്ലേ? പ്രൈസല്ലോ. ഇപ്പൊ പ്രിയമുള്ളവരെ, നാം പ്രൈസല്ലോ, നാം പ്രൈസ്, ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ എങ്ങനെയാ ദൈവീയ സ്നേഹം അറിയുന്നത്? നമ്മുടെ സ്നേഹം കണ്ടാണ്. പ്രൈസല്ലോ. നമ്മെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. പ്രൈസല്ലോ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് നമ്മിലൂടെ ക്രിസ്തുവിനെ കാണാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അതുകൊണ്ട് നാം ഹല്ലേലൂയ വിശുദ്ധിയിൽ നാം വളരണം, നാം വിശുദ്ധി പ്രാപിക്കണം. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ ഒരിക്കലും ദൈവത്തെ കാണാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി കൂടാതെ ഒരിക്കലും ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധി ആയിരിക്കണം നമ്മുടെ മുഖമുദ്ര. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധാരണ നോമിനൽ ക്രിസ്ത്യൻസ്, പ്രൈസല്ലേ, സാധാരണ ക്രിസ്ത്യാനികളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് വ്യത്യാസം? അവര് കൈകൊട്ടി പാടുന്നില്ല, നമ്മൾ കൈകൊട്ടി പാടുന്നു. അതാണോ? അതാണോ? അല്ല, വിശുദ്ധിയാണ്. വിശുദ്ധിയാണ്. നമ്മള് വിശുദ്ധ ജീവിതം നയിക്കുന്നു, അവരോ നയിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വിശുദ്ധി നമ്മുടെ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നാം പൈസല്ല ദൈവമക്കളാകുന്നു. കാൺമീന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്രയോ സ്നേഹം തന്നിരിക്കുന്നു, അല്ലേ? പൈസല്ലോ. ഹല്ലേലൂയ. നാം ദൈവമക്കളാണ്. ആ ദൈവമക്കളാകുമ്പോൾ പൈസ നാം ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ക്രിസ്തു പൈസല്ലോ, അതോടെ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, അല്ലേ? എത്രയോ താഴ്മയും എളിമയുമുള്ള ഒരു സ്വഭാവമായ ദേശുവിന്റെ നമുക്ക് എത്രമാത്രം താഴ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എത്രമാത്രം താഴ്മയുണ്ട്. ഹല്ലേലൂയ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ക്ഷമിക്കുന്നവനായിരുന്നു. നമുക്ക് എത്രമാത്രം ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരുമാനം നമ്മെ ആക്കിയിരിക്കുന്നത്. അതിനു വേണ്ട സകല കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം അതെല്ലാം ബൈബിൾ വായിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി നാം അതിന് പ്രകാരം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ തേജസ് നാം പ്രാപിക്കണം. ക്രിസ്തു തേജസ്വരൂപനായിരുന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആ തേജസ് നാം പ്രാപിക്കണം. അത് നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾക്ക് അവകാശപ്പെട്ട കാര്യമാണ്. ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ തേജസ് എങ്ങനെ പ്രാപിക്കാൻ കഴിയുക? നമ്മുടെ ജീവിതത്തിൽ അനുദിനം കടന്നു വരുന്ന പ്രൈസ് ദി ലോർഡ്, എന്താണ്, കഷ്ടങ്ങൾ നാം സഹിക്കണം. ക്രിസ്തു പറഞ്ഞു, എന്താ, ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പിൻ, അല്ലേ? ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ക്രൂശെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ഈ മഹത്വം നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. ഈ വിശുദ്ധി നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അത് നമ്മുടെ, ഹല്ലേലൂയ, അവകാശമാണെന്നും കരുതി നമ്മൾ ഇതിനും കഷ്ടങ്ങളിൽ സന്തോഷിക്കണമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ കഷ്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിന്റെ വിശുദ്ധി നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ്. നാം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നാം ചെയ്യുന്ന കാര്യം, ഒരു കഷ്ടം വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കഷ്ടം, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം, എന്തോ ആയിക്കോട്ടെ, എന്ത് വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? ഒരു
ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു ഏഴ് അല്ലെങ്കിൽ ഒരു 21 എടുത്തത് മാറ്റുവാനാ ശ്രമിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്നാല് ഹല്ലേലൂയ. പ്രൈസ് എന്നാ ദൈവം അതിനു വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടം തരുന്നത്. പ്രൈസ് ദ ലോർഡ്. കഷ്ടം സഹിക്കുവാൻ നമുക്ക് വരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ വാഴാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രൈസ് ദ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും പ്രൈസ് തിന്മയ്ക്കല്ലാതെ നന്മയ്ക്കാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ഇതായി കൂടി വ്യാപരിക്കുന്നു, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെല്ലാം ദൈവം നമുക്ക് തരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം നമ്മെ അറിഞ്ഞാണ് വിളിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന് തെറ്റുപറ്റി വിളിച്ചതല്ല നമ്മെ. ദൈവം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നാം ആരുടെ മകനായിരിക്കണമെന്നും പ്രൈസ് ആരുടെ മകളായിരിക്കണമെന്നും എല്ലാം ദൈവം അന്ന് തന്നെ തീരുമാനിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിഞ്ഞ കാല കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഞാൻ ഇതിനൊന്നും യോഗ്യല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ദൈവം നമ്മെ, പ്രൈസ് ദ ലോർഡ്, കടത്തിവിടുന്ന കാര്യങ്ങൾ, പ്രൈസ് ദ ലോർഡ്, അത് നമ്മുടെ പ്രൈസ് ദ ലോർഡ് വിളിക്ക് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മെ ദൈവത്തിലേക്ക് കൂട്ടിവരുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള വിവരം ഞാൻ മനസ്സിലാക്കണം. നാം ഇന്ന് ദൈവമക്കളാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞ് തന്നെ അനുവദിക്കുന്നതാണ്. ദൈവം ആര് കൊടുക്കുന്നൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുന്നത് ദൈവമല്ല കഷ്ടം തരുന്നത്, പിശാച് നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും ദുഃഖവും നിരാശകളും പ്രയാസങ്ങളും എല്ലാം കൊണ്ട് വന്ന് ഇടുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവം അത് അനുവദിക്കുന്നു. കാരണം എന്താ അറിയുമോ? പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത്തും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തിന്മയാണ് നന്മയായി മാറ്റേണ്ടത് അല്ലേ? നന്മയെ പിന്നെ നന്മയാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പ്രൈസ്. അപ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരി വന്നിരുന്ന കാര്യങ്ങളെ ദൈവം അനുവദിക്കുന്നതിൻ്റെ കാരണം, അതിലൂടെ ദൈവം നമ്മെ വളർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലൂടെ ദൈവം നമ്മെ, പ്രൈസ് ദ ലോർഡ്, ശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലൂടെ ദൈവം നമ്മെ, പ്രൈസ് ദ ലോർഡ്, മഹത്വം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലൂടെ ദൈവം നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ദൈവം നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് തന്നെയാണ് വിളിച്ചത്. അതുകൊണ്ട് ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിനെ നമ്മെ കൊണ്ടുപോകണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും പറയും എനിക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. അല്പമെങ്കിലും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമ്മെ കൊണ്ടുപോയിരിക്കും. പ്രൈസ് ദ ലോർഡ്. പക്ഷേ നമ്മളെ ചില പ്രോസസ്സിലൂടെ കടത്തിവിടും. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കൊടുത്താൽ ഈ പ്രോസസ്സിലൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പ്രൈസ് ദ ലോർഡ്. അപ്പം വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ വന്നാൽ മതി. പ്രൈസ് ദ ലോർഡ്. വന്നില്ലെങ്കിലോ? പ്രൈസ് ദ ലോർഡ്. മനസ്സിലായില്ലേ? അപ്പോൾ വന്നില്ലെങ്കിൽ ആണ് പ്രശ്നം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രൈസ് ദ ലോർഡ്. ഞാൻ ഹല്ലേലൂയ നിങ്ങൾ പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നാം യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേ. ഇന്നലെ വരെ നാം എങ്ങനെ ജീവിച്ചു? പ്രൈസ് ദ ലോർഡ്. നമുക്കത് ദൈവസ്ഥാനത്തിലേക്ക് ഏറ്റുപറയാം. കർത്താവ്, എനിക്ക് ജീവിപ്പാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ സ്വഭാവം എനിക്ക് പ്രാപിക്കണം. എനിക്ക് ഈ ലോകത്തിലെ ജീവിതമല്ല വലുത്, എനിക്ക് യേശുവിനോടുകൂടെ പിതാവിൻ്റെ ഹാലെ വലത് ഭാഗത്ത് ഇരിക്കുന്നതാണ് വലുത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എനിക്ക് പ്രൈസ് ദ ലോർഡ്, യേശുവിൻ്റെ സ്വഭാവം പോലെ എൻ്റെ സ്വഭാവമായി തീരണം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ ലോകത്തിൽ വിടപ്പെട്ടു പോകരുത്. ഹാലെ, ഞാൻ ഈ ലോകത്തിൽ വിടപ്പെട്ടു പോയാൽ പിശാചിനോടുകൂടെ നിത്യ നരകത്തിലേക്ക് എന്നെ തള്ളിയിടും എന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിലെ ഭരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ മണവാട്ടി ആയിട്ട് നമുക്ക് ഹല്ലേലൂയ ഒരുങ്ങാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സമയം ഏറെ ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ്, നമുക്ക് അറിയാം, പ്രൈസ് ദ ലോർഡ്, ലോകത്തിൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇസ്രായേലും ചുറ്റുപാടുള്ള രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം. പ്രൈസ് ദ ലോർഡ്. കാരണം പ്രൈസ് ദ ലോർഡ്, ഈ യുദ്ധത്തെക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. ലോകത്തിൻ്റെ അവസാന നാളുകളിൽ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. അതാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം സമയമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 10 വർഷം കഴിയിട്ടേ എന്ന് വിചാരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാരെ പോലെ ജീവിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി നമുക്ക് തീരാം. പ്രൈസ്. മറ്റുള്ളവരെങ്ങനെയും ജീവിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ. എനിക്ക്
മറ്റുള്ളവരെ, എന്റെ ഭാര്യയെ പോലെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല, കഴിയോ? എന്റെ കുട്ടികളെ പോലെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല, അവർ രക്ഷിക്കപ്പെട്ടെങ്കിലേ കഴിയത്തുള്ളൂ. പൈസ എനിക്ക് പൈസ പറയാനേ കഴിയത്തുള്ളൂ. രക്ഷിക്കപ്പെടുത്താൻ കഴിയുമോ? കഴിയുമോ? ഇല്ല. പൈസ അല്ലോ ഞാൻ പറഞ്ഞതിന് താല്പര്യം, മറ്റുള്ളവർ ജീവിച്ചാൽ അവർക്ക് പോകാം, പക്ഷെ നാം ജീവിച്ചാൽ നമുക്ക് പോകാം. പൈസ അല്ലോ ഹാളെലിയ. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമ്മുടെ വേല കിടക്കുന്നേ. പൈസ നമുക്ക് പൈസ അല്ലോ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ പൈസ ഇന്നു മുതൽ സമർപ്പിക്കപ്പെടാം. നമുക്ക് ഹലിൽ തീരുമാനമെടുക്കാം. പൈസ ഞാൻ ഇന്നലെ വരെ ഇന്നലെ എങ്ങനെ ജീവിച്ചോ അതുപോലെ അല്ല ഇന്ന് ഞാൻ പുതിയ തീരുമാനമെടുക്കുന്നു. കർത്താവേ, ഇനി എനിക്ക് ജീവിക്കാനായിട്ട് അവസരം തരുന്നുവെങ്കിൽ ഞാൻ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ പൈസ അല്ലോ ഞാൻ സമർപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൈസ അല്ലോ ഹലിൽ.